തീരുമാനമുണ്ടായത്. പൗരത്വ നിയമത്തിനെതിരെ രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ധർണ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചിട്ടും നടക്കാത്തതിനാലാണ് CAA വഴി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക്, മതേതര വിശ്വാസികൾക്ക് അവർക്ക് ബോധ്യം വന്നു കോൺഗ്രസിന്റെ അപായം എത്രമാത്രം ക്ഷീണം ഈ രാജ്യത്തിനുണ്ടാക്കി. കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നത് സംഘപരിവാർ സർക്കാരിനെ, മോഡി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഈ നിയമമുണ്ടാക്കിയതിനെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുകയും അത് പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ പോരാടുകയും ചെയ്യും. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. രാജ്ഭവന് മുന്നിൽ ധർണ നടത്തുകയായിരുന്നു കോൺഗ്രസ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. DYFI പ്രതിഷേധ രംഗത്തുണ്ട്. പൗരത്വ നിയമ വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ ആലപ്പുഴയിൽ ട്രെയിൻ തടഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യ തിലകിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ആണ് ആലപ്പുഴ സ്റ്റേഷനിൽ തടഞ്ഞത്. DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ട്രെയിനിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. നേത്രാവതി എക്സ്പ്രസ് നിശ്ചിത സമയത്തിന് മുൻപ് ആലപ്പുഴ സ്റ്റേഷനിൽ എത്തിയതിനാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി.